നമസ്കാരം. ഹാർവസ്റ്റ് ന്യൂസ് ടുഡേയ്സ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: യോഗയെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും സ്കൂളുകളിൽ യോഗ പരിശീലനത്തിനായുള്ള പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി. യോഗയെ മതവുമായി ബന്ധിപ്പിക്കുന്നതിനെ അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും യോഗ ചെയ്യേണ്ടത് മതേതര മനസ്സോടെ ആയിരിക്കണമെന്നും കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു. മതവുമായി യോഗയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമം ചെറുക്കണം. സ്കൂളുകളിൽ യോഗ പരിശീലനത്തിനായുള്ള പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂമിയിലെ എല്ലാം തകർന്നു വീഴും മുൻപേ മറ്റ് ഗ്രഹങ്ങളിലേക്ക് രക്ഷപ്പെടാൻ സമയമായെന്ന് പ്രമുഖ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കാലാവസ്ഥാ മാറ്റങ്ങളും ഭൂമിയുടെ നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും അടുത്ത 30 വർഷത്തിനുള്ളിൽ ചന്ദ്രനിലോ ചൊവ്വയിലോ കോളനികൾ സ്ഥാപിക്കുവാൻ മനുഷ്യർ മുന്നിട്ടിറങ്ങിയേ മതിയാകൂവെന്നും നോർവേയിൽ നടന്ന സയൻസ് ഫെസ്റ്റിവലിൽ പ്രമുഖ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്സ് പറഞ്ഞു. കേവലം ഒരു ചിഹ്നഗ്രഹം വന്നിടിച്ചാൽ പോലും ഭൂമി തകരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇതിനു പുറമെ കാലാവസ്ഥാ മാറ്റവും ഭീതിതമാവുകയാണ്. മനുഷ്യൻ ഭൂമി വിട്ടേ മതിയാകൂ. ഭൂമി വളരെ ചെറുതാകുന്നു. ഭൗമിക വിഭവങ്ങൾ ഭീതിജനകമായ തോതിൽ വറ്റിപ്പോകുന്നു എന്നും ഹോക്കിംഗ്സ് പറഞ്ഞു. വരാനിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ചന്ദ്രനിലും ചൊവ്വയിലും കോളനികൾ സ്ഥാപിക്കുകയാണ് നല്ലത്. ഭൂമിയിൽ ഇനി കണ്ടെത്താൻ സ്ഥലങ്ങളില്ല. അതിനാൽ ഭൂമിക്ക് പുറത്ത് തന്നെ താവളം ഒരുക്കുകയാണ് വേണ്ടത്. അതിന് ഇനിയും കാലതാമസം വന്നുകൂടാ. അദ്ദേഹം ഭൂമിയുടെ തകർച്ചാവസ്ഥയും പരിഹാരവും ഗൗരവമായി തന്നെ ശാസ്ത്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുന്നു. ഇംഗ്ലണ്ടിൽ നിരന്തരമായി ക്രൈസ്തവ ദേവാലയങ്ങൾ തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുന്നത് പരിഗണിച്ച് ദേവാലയങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുവാൻ മെട്രോപൊലീസുമായി ചേർന്ന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് പദ്ധതി ആവിഷ്കരിക്കുന്നു. മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളെ അപേക്ഷിച്ച് വളരെ പുരാതനത്വം ഉള്ളതും വലിപ്പമേറിയതുമാണ് ഇംഗ്ലണ്ടിലെ ക്രിസ്തീയ ദേവാലയങ്ങൾ. അവയുടെ സുരക്ഷ സർക്കാർ ഗൗരവമായി കാണണമെന്ന് ഇതിനിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഇംഗ്ലണ്ടിലെ ആരാധനാലയങ്ങളിലേക്ക് തീവ്രവാദികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ സുരക്ഷാ കാര്യങ്ങളിൽ സർക്കാർ കാര്യമായി ശ്രദ്ധിക്കണമെന്നും പല മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും സർക്കാർ ഇത് ഗൗരവമായി കാണുന്നില്ലെന്നും നാഷണൽ ചർച്ച് വാച്ചിൻ്റെ ഡയറക്ടർ നിക് ഡോൾസൺ പറഞ്ഞു. കുവൈറ്റിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ റിവൈവൽ മീറ്റിംഗ് ആരംഭിച്ചു. കുവൈറ്റ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ റിവൈവൽ മീറ്റിംഗ് ഇന്ന് വൈകിട്ട് ആരംഭിച്ചു. ഇന്നു മുതൽ ഈ മാസം 30 വരെ അബ്ബാസിയയിലെ ഷാരോൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ട് പാസ്റ്റർ ടി ജെ ഷാമോൽ തിരുവചനം പ്രസംഗിക്കും. പകലും രാത്രിയിലുമായി നടക്കുന്ന ഈ മീറ്റിങ്ങുകൾക്ക് പാസ്റ്റർ അജി തോമസ്, ബ്രദർ അഭിലാഷ് കെ പോൾ എന്നിവർ നേതൃത്വം നൽകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇനി ഹാർവസ്റ്റ് ന്യൂസ് ടുഡേയ്സ് ഹെഡ്ലൈൻസ് നാളെ വൈകിട്ട് ഇതേ സമയം നിങ്ങളുടെ ഹാർവസ്റ്റ് ടി വിയിൽ. നമസ്കാരം.